പബ്ലിക് സ്പീക്ക് ട്രെയിനിങ് ബാച്ചിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബിനു ആറ്റിങ്ങലാണ്. എല്ലാവരും ഇപ്പോൾ പ്രസംഗവും അഭിപ്രായവുമൊക്കെ വീഡിയോയിലൂടെ വന്നു തുടങ്ങിയപ്പോൾ ഞാനും അങ്ങനെ തന്നെ വരാമെന്ന് കരുതി. പ്രസംഗം വീഡിയോയിലൂടെ വരാനുള്ള ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞു, അതിൽ വളരെയധികം സന്തോഷം. ഫോട്ടോയിലൂടെ അല്ലാതെ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ രഞ്ജിത് സാറ് സൂചിപ്പിച്ച പോലെ ഓരോരുത്തരുടെ മുഖങ്ങളും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയല്ല. അപ്പോൾ നമുക്കെല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോയുമായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഷമീൽ മാമ്പാട് സാറിനാണ്. അദ്ദേഹം കഴിഞ്ഞ മുഖ്യപ്രഭാഷണം അദ്ദേഹം വീഡിയോയിലൂടെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ആശംസാ പ്രസംഗം തുടങ്ങിയപ്പോൾ ഗോപിനാഥ് സാറ് അഭിപ്രായവുമായിട്ട് വന്നു. അത് നമ്മൾ കണ്ടു, അങ്ങനെ ഗോപിനാഥ് സാറിനെ കാണാൻ കഴിഞ്ഞു. പിന്നെ അലി പുലാമന്ദു സാർ പ്രസംഗം വീഡിയോയിലൂടെയാണ് ഇട്ടത്. സാറിൻ്റെ പ്രസംഗം കേട്ടു, വളരെ നല്ല ഒരു പ്രസംഗമായിരുന്നു. അത് കേട്ടു, പ്രസംഗമൊക്കെ വിലയിരുത്തി. എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്, ഓരോന്നിനായിട്ട് സെപ്പറേറ്റ് ഞാനിപ്പോൾ വിലയിരുത്തുന്നില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരുടെയും പ്രസംഗങ്ങൾ വിലയിരുത്തി അതിൻ്റെ മൈനസ് പോയിൻറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കത്തുമല്ല. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അലി ഇടക്കുടിയിൽ സാർ, അദ്ദേഹം വന്ന് കൃത്യമായിട്ട് വീഡിയോയിലാണ് വന്നത്. അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. എല്ലാ പ്രസംഗങ്ങളും കേട്ട് കൃത്യമായിട്ട് അതിനെ വിലയിരുത്തുന്ന സാറാണ് അലി ഇടക്കുടിയിൽ സാർ. അദ്ദേഹം എല്ലാം കൊണ്ടും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഗുരുനാഥൻ തന്നെയാണ്, അല്ലെ, ആ സംശയമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അബൂബക്കർ സാർ വന്നു, ബഷീർ സാർ ആശംസാ പ്രസംഗമായിട്ട് വന്നു, ബഷീർ സാറിൻ്റെ ആശംസാ പ്രസംഗം കേട്ടു. പിന്നെ മജീദ് സാർ വന്നു, മുഹമ്മദ് സലീം സാർ വന്നു, പിന്നെ ലിയാഖത്തലി സാർ. ലിയാഖത്തലി സാറിനെ ഞാൻ ഇതിന് മുമ്പും സാറിൻ്റെ വീഡിയോ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പല പ്രസംഗ ഗ്രൂപ്പുകളിലും അവസാനമൊക്കെ വീഡിയോ ഇടാനൊക്കെ പറയുമ്പോൾ അനുസരണയുള്ള ഒരു കുട്ടിയാണ് ഗ്രൂപ്പിലെ ലിയാഖത്തലി സാർ എന്ന് പറയുന്നത്. ഫൈസൽ സാർ എന്ത് ടാസ്ക് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അപ്പോഴത് കൃത്യമായും അനുസരിക്കുന്ന ഒരാൾ, നമ്മുടെ അത്രയും അനുസരണയുള്ള ഒരാൾ വേറെ ഉള്ളതുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാളാണ് ലിയാഖത്തലി സാർ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്. പിന്നെ അതുപോലെ സി പി പെരിന്തൽമണ്ണ സാർ, റഹീം പെരിന്തൽമണ്ണ, അദ്ദേഹം ഭയങ്കര എക്സ്പീരിയൻസാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ സഹിതം ഫൈസൽ സാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വളാഞ്ചേരിയിലെ ക്ലാസ്സിനായാലും ശരി, അതിനകത്ത് ബാക്കിൽ ഫോട്ടോ കണ്ടപ്പോൾ അതിലും ഉണ്ടായിരുന്നു റഹീം സി പി സാർ. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും അതിൽ ക്ലാസ്സിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, വളരെ തഴക്കവും പഴക്കവും ചെയ്യുന്ന അവർ പ്രസംഗിക്കുന്നത് പോലെയാണ് റഹീം സാറിൻ്റെയൊക്കെ പ്രസംഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷമീർ കാട്ടൂർ സാർ വന്നു, അബ്ദുൽ റഹ്മാൻ സാർ. അബ്ദുൽ റഹ്മാൻ സാറിന് എന്തോ കാറിൽ വെച്ചിട്ട വീഡിയോയ്ക്ക് എന്തോ ഒരു തടസ്സം സംഭവിച്ചെന്ന് തോന്നുന്നു, അത് ബാക്കി ഇനി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എനിക്കിതിനകത്തൊരു ഈ ഒരു പ്രസംഗം ഇതിനകത്തേക്ക് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല, കാരണം അതിനുള്ള ഒരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഒരു വേദിയിലും കയറിയിട്ടില്ല. ഫൈസൽ സാറിൻ്റെ ക്ലാസ്സിൽ പോലും അത് നേരിട്ട് എനിക്ക് ഇന്ന് വരെ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലാണ് സ്ഥലം, ഒരു ദിവസം ഫുള്ള് വേണം അവിടെ എത്താൻ. ജോലിയുടെ ചില പ്രശ്നങ്ങളെ കൊണ്ടാണ് വരാൻ പറ്റാത്തത്. എന്തായാലും വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കും അവിടുത്തെ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പങ്കെടുക്കണം. ഈ ഇവരെ എല്ലാവരെയും കാണാൻ പറ്റുന്നവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ മോഹമുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ എന്തായാലും ശ്രമിക്കാം വീഡിയോയിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി.